എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതിയിലെ ഇമ്പോർട്ടൻറ്റ് കറന്റ് അഫയേഴ്സ് ആണ് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായത് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി മാറിയത് വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്ലെയർ ആണ് വിരാട് കോഹ്ലി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ലോകത്തിൽ ആദ്യമായി സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ലോകത്തിലാദ്യമായിട്ട് സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയത് ജപ്പാൻ ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഓർത്തിരിക്കുക നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അടുത്തിടെ ഭൂമിശാസ്ത്രപരമായ ടാഗ് ലഭിച്ച അംബാജി വൈറ്റ് മാർബിൾ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള മാർബിൾ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓർത്തിരിക്കുക ചോദ്യം എന്താണ് അടുത്തിടെ ഭൂമിശാസ്ത്രപരമായ ടാഗ് ലഭിച്ച അംബാജി വൈറ്റ് മാർബിൾ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ് ഗുജറാത്തിൽ നിന്നുള്ളതാണെന്ന് ഓർത്തിരിക്കുക നമ്മുടെ നാലാമത്തെ ചോദ്യം അടുത്തിടെ വാടയുടെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ ബോക്സർ പർവീൺ ഹൂഡ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹമാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ ജെ ബി ടു നമ്മുടെ ആറാമത്തെ ചോദ്യം കെ സി ബിയുടെ പുതിയ ചെയർമാൻ ആരാണ് കെ എസ് ഇ ബിയുടെ പുതിയ ചെയർമാൻ ബിജു പ്രഭാകർ നമ്മുടെ ഏഴാമത്തെ ചോദ്യം ലോക ആമ ദിനം എന്നാണ് ലോക ആമ ദിനം മെയ് ഇരുപത്തി മൂന്നിനാണ് ദിനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് മേ ബി ചോദിക്കാം ഓർത്തു വെച്ചേക്കാം അപ്പം നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ട്സ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും റൂട്ടഡ് ആപ്പും ഡൗൺലോഡ് ചെയ്യുക ജോയിൻ ആവുക താങ്ക്